അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 1-ാമത്തെ പാഠമായ പീരിയഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠമാണ്. നമ്മൾ 9-ാം ക്ലാസ്സിൽ പീരിയഡിക് ടേബിളിനെ കുറിച്ച് ചില കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. പീരിയഡിക് ടേബിൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? പീരിയഡിക് ടേബിൾ കാണാത്തവരായിട്ട് ആരുമില്ല. ആകെ എത്ര മൂലകങ്ങളാണുള്ളത്? 118 മൂലകങ്ങളാണ് ആകെ നമുക്കുള്ളത്. എല്ലാ മൂലകങ്ങളും എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എല്ലാ മൂലകങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ്. നമുക്ക് പീരിയഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എങ്ങനെയാണ്. ഹൈഡ്രജൻ 1, ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. ഹീലിയം 2, ലിഥിയം 3, അങ്ങനെ ആറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് പീരിയഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി കുത്തനെയുള്ളവയെ നമ്മൾ ഗ്രൂപ്പ് എന്നും വിലങ്ങനെയുള്ളതിനെ നമ്മൾ പീരിയഡ് എന്നും പറയുന്നു. ആകെ എത്ര ഗ്രൂപ്പാണുള്ളത്? 18 ഗ്രൂപ്പാണ് ഉള്ളത്. പീരിയഡോ? 7 പീരിയഡാണ് ഉള്ളത്. അടുത്തത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് സോഡിയം എടുക്കാം. സോഡിയം, അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ബോർ ആറ്റം മാതൃക വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കെ, സോഡിയത്തിന് എന്താണ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ അതിന് ചുറ്റും കെ ഷെല്ല്, അടുത്തത് എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് പറയുന്നത്, അഥവാ ഷെല്ലുകൾ അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. കെ ഷെല്ല്, 1-ാമത്തെ ഷെല്ല് ഏതാണ്? കെ ഷെല്ല്. കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ എത്രയാണ്? 2. 2-ാമത്തെ ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. എൽ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എത്രയാണ്? 8. 3-ാമത്തെ ഷെല്ല് ഏതാണ്? എം ഷെല്ല്. എം ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ എത്രയാണ്? 18. 4-ാമത്തെ ഷെല്ല് ഏതാണ്? എൻ ഷെല്ല്. എൻ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഡിയത്തിൻ്റെ ബോർ ആറ്റം മാതൃക ഒന്ന് വരച്ച് നോക്കാം. അടുത്തത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്ക് അറിയാമെങ്കിൽ നമുക്കതിലെ ഷെല്ലുകൾ വരയ്ക്കാം അല്ലേ. ഉദാഹരണമായിട്ട് നമുക്കിവിടെ സോഡിയം എടുക്കാം. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11. അപ്പോൾ നമുക്ക് സോഡിയം വരയ്ക്കാം. സോഡിയത്തിൻ്റെ ആദ്യം എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ശേഷം 1-ാമത്തെ ഷെല്ല്, 1-ാമത്തെ ഷെല്ല് കെ, 2-ാമത്തെ ഷെല്ല് എൽ, 3-ാമത്തെ ഷെല്ല് എം. നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെയാണ് ഷെല്ലുകൾ അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര ഷെല്ലുണ്ട്? കെ എൽ എം. നമുക്ക് ആകെ എത്ര ഷെല്ലുകളുണ്ട്? 4 ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? കെ എൽ എം എൻ. കെ ആണ് 1-ാമത്തെ ഷെല്ല്. 1-ാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 അല്ലേ. 2-ാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, 2-ാമത്തെ ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8. 3-ാമത്തെ ഷെല്ലിൽ
എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും? പതിനെട്ട്. മൂന്നാമത്തെ ഷെല്ല് ഏതാണ്? എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പതിനെട്ട്. നാലാമത്തെ ഷെല്ല് ഏതാണ്? എൻ ഷെല്ല്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണുകളുടെ എണ്ണം മറന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു സമവാക്യമുണ്ട്, ടു എൻ സ്ക്വയർ. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏതാണോ എത്രാമത്തെ ഷെല്ലാണോ ആ നമ്പർ കൊടുക്കാം. അപ്പോൾ നമുക്ക് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കാണാൻ എന്ത് ചെയ്യാം, രണ്ട് ഇൻറ്റു എന്നിന് പകരം എന്ത് കൊടുക്കുക, കെ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ ഒന്ന് സ്ക്വയർ സമം എത്രയാണ്? രണ്ടാണ് നമ്മളുടെ ഉത്തരം. അതായത് കെ എന്നുള്ള സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ്. ഇനി നമുക്ക് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എന്നിൻ്റെ സ്ഥാനത്ത് എത്രാമത്തെ ഷെല്ലാണ് എൽ? രണ്ടാമത്തെ ഷെല്ലാണ് എൽ. ഇപ്പോൾ രണ്ടാമത്തെ ടു എന്ന് കൊടുക്കണം. രണ്ടാമത്തെ ഷെല്ലായ എൽ രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എന്നിൻ്റെ സ്ഥാനത്ത് ടു എന്ന് കൊടുക്കണം. അപ്പോൾ ടു ഇൻറ്റു എൻ സ്ക്വയർ എന്നുള്ളടത്ത് ടു സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും, എട്ട് എന്ന ഉത്തരം കിട്ടും. അതുപോലെ എം, എം എന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്? അപ്പോൾ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, ത്രീ എന്ന് കൊടുക്കണം. അതായത് എം എത്രാമത്തെ ഷെല്ലാണ്? മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ ടു ഇൻറ്റു ത്രീ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും, പതിനെട്ട് എന്ന ഉത്തരം കിട്ടും. ഇനി അടുത്തത് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ, ടു ഇൻറ്റു എത്രാമത്തെ ഷെല്ലാണ്? നാലാമത്തെ ഷെല്ലാണ്. ഫോർ സ്ക്വയർ എത്രയാണ് ഉത്തരം കിട്ടുന്നത്, മുപ്പത്തി രണ്ട് എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇനി ഇതനുസരിച്ച് നമുക്ക് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺസ് ഒന്ന് വരയ്ക്കാം. എങ്ങനെയാണ്, ഒന്നാമത്തെ ഷെല്ല് ഏതാണ്, കെ ആണ് അല്ലേ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും, ടു ഇലക്ട്രോൺസ് കൊള്ളും, ടു ഇലക്ട്രോൺസ് കൊള്ളും. രണ്ടാമത്തെ ഷെല്ലോ എൽ ഷെല്ലാണ് അല്ലേ. എല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും, എട്ട് ഇലക്ട്രോൺസ് കൊള്ളും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. നമുക്കറിയാം സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിനൊന്നാണ്. അപ്പോൾ ഇതിൽ എത്രയായി, എട്ട് രണ്ടും പത്തായി. ഇനി ബാക്കി എത്രയുണ്ട്, ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം കുറയും. ഇപ്പോൾ ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിനെയാണ് നമ്മൾ ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത്. ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറവായിരിക്കും. എന്താണ്, ന്യൂക്ലിയസിൽ നിന്നും ഈ ഇലക്ട്രോണിലേക്കുള്ള ദൂരം കൂടുതലാണ്. പക്ഷേ എന്താണ്, ഈ ഇലക്ട്രോണിന് ഇങ്ങനെ ആകർഷണ ബലം കുറവായതുകൊണ്ട് തന്നെ എന്താണ് ഊർജം കൂടുതലായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും, അതിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡും. അപ്പോൾ നമുക്ക് ഒന്നാണ് ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ അതിലെ ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത് ഏറ്റവും പുറമേയുള്ള ഷെല്ല്, ഏറ്റവും പുറമേയുള്ള ഷെല്ല് അഥവാ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഇപ്പോൾ ഒന്നാണ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ നമ്പർ എന്ന് നമ്പർ ഒന്നാണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ എങ്കിൽ അത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകമായിരിക്കും. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകമായിരിക്കും. ഇനി മൂന്ന് മുതൽ എട്ട് വരെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ബാഹ്യതമ ഷെല്ലിൽ എങ്കിൽ
അതിൻ്റെ കൂടെ പത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഉത്തരം കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ ആ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് മൂന്ന് മൂന്ന് മൂന്നാണ് ബാഹ്യതമ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകളാണ് വന്നതെങ്കിൽ മൂന്നിൻ്റെ കൂടെ പത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത് പതിമൂന്ന് എന്ന ഉത്തരം കിട്ടും. അപ്പോൾ അതെന്താണ് ആ മൂലകം എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകമാണ്. ഇനി ഇതിൻ്റെ പിരിയഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിരിയഡ് കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസത്തിൽ എഴുതിയതിൽ എത്ര ഷെല്ലുകളുണ്ട് ആ ഷെല്ലുകളുടെ നമ്പറാണ് അതിൻ്റെ പിരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെ നോക്കാം. സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നാണ്. എന്തുകൊണ്ടാണ് ബാഹ്യതമ ഷെല്ലിലെ അതായത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് ഒന്നാണ്. അപ്പോൾ അത് അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോഡിയം എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്. ഇനി ഇതിൽ എത്ര ഷെല്ലുകളുണ്ട് മൂന്ന് ഷെല്ലുകളുണ്ട് അല്ലേ. ഒന്നാമത്തെ ഷെല്ല് രണ്ടാമത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ ഇതിൻ്റെ പിരിയഡ് എന്ന് പറയുന്നത് മൂന്നാണ്. അപ്പോൾ സോഡിയം എന്ന മൂലകം ഒന്നാമത്തെ ഗ്രൂപ്പിലും മൂന്നാമത്തെ പിരിയഡിലുമാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് പിരിയഡിക് ടേബിളിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. സോഡിയത്തിൻ്റെ സ്ഥാനം പീരിയഡിക് ടേബിളിൽ നോക്കൂ. എല്ലാവരുടെയും കയ്യിലുള്ള പീരിയഡിക് ടേബിളിൽ നോക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പിലും മൂന്നാമത്തെ പീരിയഡിലുമായിട്ട് സോഡിയത്തെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. സോഡിയത്തിൻ്റെ പ്രതീകമാണ് എന്നെ. അപ്പോൾ സോഡിയത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിലും മൂന്നാമത്തെ പീരിയഡിലുമാണ്. അടുത്തത് നമുക്ക് ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ സോഡിയം പതിനൊന്ന്, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിനൊന്നാണ്. അതിലെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണെന്ന് അറിയാം, രണ്ട് ഇലക്ട്രോണുകൾ. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ്, നമ്മൾ പഠിച്ചു എട്ട് ഇലക്ട്രോണുകൾ. എം ഷെല്ലിൽ ബാക്കി എത്രയാണ്, ഒരു ഇലക്ട്രോൺ അല്ലേ. ആർഗൺ, ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ പതിനെട്ടാണ്. അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ്. നമുക്കറിയാം ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാലും മൂലകത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പോൾ നമുക്ക് ആർഗൺ പതിനെട്ട്. അതിൽ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണെന്ന് അറിയുന്നത്, രണ്ട് ഇലക്ട്രോണുകൾ. എൽ ഷെല്ലിൽ എത്രയാണ്, എട്ട് ഇലക്ട്രോണുകൾ. എം ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ. ഇനി പൊട്ടാസ്യം, പൊട്ടാസ്യം കെ എത്രയാണ് ആറ്റോമിക് നമ്പർ, പത്തൊമ്പത്. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണെന്ന് അറിയുന്നത്, രണ്ട് ഇലക്ട്രോണുകൾ. എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ. എം ഷെല്ലിൽ ബാക്കി എത്രയാണ്, ഒൻപത് ഇലക്ട്രോണുകൾ എന്ന് നമ്മൾ എഴുതും. പക്ഷേ എന്താണ് ഇത്, തെറ്റാണ്. എങ്ങനെയാണ് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്, രണ്ട് എട്ട് എട്ട് ഒന്ന്. അതായത് കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണും എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണും എം ഷെല്ലിൽ എത്രയാണ്, എട്ട് ഇലക്ട്രോൺ. നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഷെല്ലിൽ പതിനെട്ട് ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി ഒൻപത് അങ്ങനെ എഴുതിക്കൂടെ എന്നൊക്കെ തോന്നും. പക്ഷേ എന്താണ്, എം ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകളാണ് കൊള്ളുക, ബാക്കി ഒന്ന് എങ്ങോട്ടാണ്, എൻ ഷെല്ലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പഠിക്കുന്നത്. ഇനി നമ്മൾ ഏതൊക്കെയാണ് സബ്ഷെല്ലുകൾ എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂലകത്തിൻ്റെ ആറ്റം മാതൃക, ബോർ ആറ്റം മാതൃക കൊടുത്തിട്ടുണ്ട്. ഇത് ആ മൂലകത്തിൻ്റെ ന്യൂക്ലിയസാണ്, ഏതോ ഒരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസാണ്. അടുത്തതായിട്ട് എന്തുണ്ട്, കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. അപ്പോൾ കെ എന്ന ഷെല്ലിൻ്റെ സബ്ഷെല്ലാണ് എസ്. ഒന്നാമത്തെ ഷെല്ലായ കേക്ക് ആകെ ഒരു ഷെല്ല സബ്ഷെല്ലാണ് ഉള്ളത്, അതാണ് എസ്. ഒന്നാമത്തെ ഷെല്ലായ കെയുടെ സബ്ഷെല്ലാണ് എസ്. ഇനി രണ്ടാമത്തെ ഷെല്ലാണ് എല്ല്. എല്ലിന് രണ്ട് സബ്ഷെല്ലുകളുണ്ട്. രണ്ടാമത്തെ ഷെല്ലാണ് എല്ല്. എല്ലിന് രണ്ട് സബ്ഷെല്ലുകളുണ്ട്, അവയാണ് എസ് പി. മൂന്നാമത്തെ ഷെല്ലാണ്
എം. മൂന്നാമത്തെ ഷെല്ലായ എമ്മിന് മൂന്ന് സബ്ഷെല്ലുകളാണുള്ളത്. അവയാണ് എസ്, പി, ഡി. ഇനി നാലാമത്തെ ഷെല്ലാണ് എൻ. നാലാമത്തെ ഷെല്ലായ എന്നിന് നാല് സബ്ഷെല്ലുകളാണുള്ളത്. എസ്, പി, ഡി, എഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കെ ഒന്നാമത്തെ ഷെല്ലാണ് കെ അല്ലേ. ഒന്നാമത്തെ ഷെല്ലാണ് കെ. കെയിൽ കെൻ്റെ സബ്ഷെല്ല് ഏതാണ്? എസ്. രണ്ടാമത്തെ ഷെല്ലാണ് എല്ല്. എല്ലിൻ്റെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? എസ്, പി. മൂന്നാമത്തെ ഷെല്ലാണ് എം. എമ്മിൻ്റെ സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി. നാലാമത്തെ ഷെല്ലാണ് എന്. എന്നിൻ്റെ സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. ഇനി നമുക്കറിയാം കേല് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? രണ്ട് അല്ലേ. കേല് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട്. എല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ട്. എമ്മിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ട്. എന്നിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ട്. അപ്പോൾ കെയിൽ സബ്ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒറ്റ സബ്ഷെല്ലേ ഉള്ളൂ, എസ്. ഇനി ഈ എസ് സബ്ഷെല്ലുകളിലൊക്കെ എത്ര ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കാം. എസ്സിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് രണ്ട്. എസ്സിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ്. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആറാണ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പത്താണ്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാലാണ്. അപ്പോൾ നമുക്ക് നോക്കാം കെ ഷെല്ലിൽ സബ്ഷെല്ലാണ് എസ്. എസ്സിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? രണ്ട് ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോൾ കെയിൽ കെ എന്ന ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ. കെയിൽ ആകെ ഒരു സബ്ഷെല്ലാണുള്ളത്, അതിൽ രണ്ട് ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളുക. ഇനി അടുത്തതാണ് രണ്ടാമത്തെ എൽ ഷെല്ല്. എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളുക. ഇനി അതിലെ സബ്ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ കൊള്ളുന്നത് എന്ന് നോക്കാം. എസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ്? രണ്ട് ഇലക്ട്രോണുകൾ. പി ഷെല്ലിൽ എത്രയാണ്? ആറ്. അപ്പോൾ രണ്ടും ആറും എട്ട്. അതുപോലെ എം ഷെല്ലിൽ, എം ഷെല്ലിൽ പതിനെട്ട് ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളുന്നത്. ഇനി അതിലുള്ള സബ്ഷെല്ലുകളിൽ എങ്ങനെയാണ്? എസ്സിൽ നമ്മൾ പറഞ്ഞു എത്രയാണ്? രണ്ട് ഇലക്ട്രോണുകൾ. പിയിൽ ആറ് ഇലക്ട്രോണുകൾ. ഡിയിൽ പത്ത് ഇലക്ട്രോണുകൾ. അപ്പോൾ രണ്ട് പ്ലസ് ആറ് പ്ലസ് പത്ത്, എത്ര ഇലക്ട്രോണുകളാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത്? പതിനെട്ട് ഇലക്ട്രോണുകൾ. ഇനി എന്നിൽ എത്രയാണ്? മുപ്പത്തിരണ്ട്. അതിലുള്ള സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. എസ്സിൽ രണ്ട്, പിയിൽ ആറ്, ഡിയിൽ പത്ത്, എഫിൽ പതിനാല് ഇലക്ട്രോണുകൾ. ഇപ്പോൾ രണ്ട് പ്ലസ് ആറ് പ്ലസ് പത്ത് പ്ലസ് പതിനാല് എത്രയാണ്? മുപ്പത്തിരണ്ട് ഇലക്ട്രോണുകൾ. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പീരിയഡിക് ടേബിളിൽ അതിൻ്റെ സ്ഥാനവും സ്വഭാവവും നിർണ്ണയിക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോക്കി. ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്നാണ്. ഗ്രൂപ്പ് നമ്പർ ഒന്നാണ്. പീരിയഡ് നമ്പർ മൂന്നാണ് എന്നെല്ലാം നമ്മൾ നോക്കി. അടുത്തതാണ് ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന ഈ മൂലകം ലോഹമാകാനാണോ അലോഹമാകാനാണോ സാധ്യത? നമുക്കറിയാം ഇത് എന്താണ്? ലോഹമാണ്. എങ്ങനെയാണ് അറിയുന്നത്? പീരിയഡിക് ടേബിളിൽ ഇടത് ഭാഗത്തുള്ള മൂലകങ്ങളെല്ലാം ലോഹ സ്വഭാവം ഉള്ളവയാണ്. വിവിധ ആറ്റം മാതൃകകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോർ മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. എങ്ങനെയാണ്? ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അപ്പോൾ കെ ഷെല്ലിനേക്കാളും ഊർജം കൂടുതലാണ് എൽ ഷെല്ലിന്. എൽ ഷെല്ലിനേക്കാളും ഊർജം കൂടുതലാണ് എം ഷെല്ലിന്. എം ഷെല്ലിനേക്കാളും ഊർജം കൂടുതലാണ് എൻ ഷെല്ലിന്. ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിലെ
പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ല് എസ് ആണ്. രണ്ടാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ്സും പിയും. മൂന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ് പി ഡി. നാലാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് എസ് പി ഡി എഫ്. ഇനി അതിന് ചുവടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ് ഷെൽ ഏതാണ്? ഏതാണ്? എസ് ആണ് അല്ലേ. എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ് ഷെൽ ഏതാണ്? എസ് ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ ടീച്ചറോട് ചോദിക്കുക.